ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. കാരണം രാജ്യത്തിൻ്റെ പ്രാർത്ഥനകളുമായി ഗുസ്തിയിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ പോരാട്ടത്തിന് ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്ന താരം വിനീഷ് ഫോഗാട്ട് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച് അയോഗ്യയാക്കിപ്പെട്ടിരിക്കുകയാണ്. ഭാരപരിശോധനയിൽ 100 ഗ്രാം അമിത ഭാരമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് താരത്തിന് ഫൈനലിറങ്ങാൻ സാധിക്കാതെ പോയി. ഇതോടെ സ്വർണ്ണ മെഡൽ മാത്രമല്ല നഷ്ടമായത്, തോറ്റലപിക്കേണ്ടിരുന്ന വെള്ളിയും താരത്തിനും ഇന്ത്യക്കും നഷ്ടമായിരിക്കുകയാണ്. മിന്നുന്ന ഫോമിൽ കുതിച്ചിരുവയായിരുന്ന വിനീഷിനെ ഇത്തവണ രാജ്യത്തിൻ്റെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാകുമെന്നാണ് ഏവരും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. അതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ കൂടി വിലവർ അയോഗ്യരാക്കപ്പെട്ടത്. 50 കിലോഗ്രാം വിഭാഗത്തിനാണ് ഫൈനലിൽ വിനീഷ് മത്സരിക്കാനിരുന്നത്. പക്ഷേ ഫൈനൽ ദിനമായ ഇന്ന് ഭാരപരിശോധനയിൽ 50 കിലോഗ്രാമിനേക്കാൾ 100 ഗ്രാം കൂടുതലായാണ് കണക്കാക്കപ്പെട്ടത്. അതിനിടെയാണ് മത്സരത്തിൽ അയോഗ്യയാക്കപ്പെട്ടിരുന്നത്. വിനീഷിൻ്റെ മെഡൽ നഷ്ടവും അയോഗ്യതയും രാജ്യത്തെ കായിക പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവിശ്വസനീയമെന്നാണ് പലരും ഇതിനോട് ചേർത്ത് വായിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും പലരും അപരോപിക്കുന്നുണ്ട്. BJP നരേന്ദ്രമോദിയും എല്ലാം ഇതിനു പിന്നിലുണ്ടെന്ന് ആരാധകർ തുറന്നടിക്കുന്നു. നേരത്തെ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ മേധാവിയും BJP നേതാവുമായ ബ്രിജ്ഭൂഷൺ സിംഗ് ശരണിനെതിരെ ഗുസ്തി താരങ്ങളുടെ വൻ പ്രതിഷേധ സമരം നടന്നപ്പോൾ ഇതിൽ മുൻനിരയിൽ നിന്ന താരം വിനേഷുമായിരുന്നു. മാത്രമല്ല പോലീസ് ഉൾപ്പെടെയുള്ള ഒളിമ്പ്യന്മാരെ പ്രതിഷേധത്തിനെതിരെ വലിച്ചെറിച്ച് മാറ്റിയതും വലിയ ചർച്ചയായി മാറി. അതുകൊണ്ട് തന്നെ പാരീസിൽ മെഡൽ നേടി സർക്കാരിന് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിനേഷ്. മെഡൽ നേട്ടത്തിന് കയ്യെത്ത ദൂരത്ത് തന്നെയാണ് താരത്തിന് ആ ഭാഗ്യം നഷ്ടമായത്. സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിക്കും BJP സർക്കാരിനുമെതിരെ പലരും രംഗത്ത് വന്നു. മാത്രമല്ല സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിനേഷ് ഫോഗാട്ടിന് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ലഭിക്കുമായിരുന്നു. ഭാരപരിശോധനയ്ക്ക് മുമ്പ് താരം അസുഖം കാരണം മത്സരിക്കില്ലെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു വീഴ്ച സംഭവിക്കില്ലായിരുന്നുവെങ്കിലും വെള്ളിയെങ്കിലും വിനേഷിന് ലഭിച്ചിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കുന്നു. വിനേഷ് ഫോഗാട്ട് കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സിൻ്റെ ഫൈനൽ യോഗ്യത നേടിയപ്പോൾ പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റിനും ഇട്ടിരുന്നില്ല. പക്ഷേ വിനേഷിനെ അയോഗ്യയാക്കിയ ശേഷം മോദി പോസ്റ്റിന് പിന്നിൽ ദുരൂഹതയുണ്ട്. എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു എന്നാണ് പലരും സംശയിക്കപ്പെടുന്നത്. പുരുഷനായ അത്ലറ്റിനെ വനിതകളുടെ ബോക്സിംഗ് മത്സരിക്കാൻ അനുവദിച്ചു. ഇപ്പോഴിതാ ലോക ചാമ്പ്യനായി താരത്തെ വീഴ്ത്തി ഫൈനലെത്തിയ നമ്മുടെ വിനീഷ് ഫോഗാട്ടിനെ കുറച്ച് ഭാരം കൂടിയതിൻ്റെ പേരിൽ അയോഗ്യയാക്കി. ഇത്തരമൊരു മോശം ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പലരും വിലയിരുത്തുന്നത്.